വയോജനങ്ങളുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ എത്തുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സുഖകരമായ അയ്യപ്പ ദർശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ നീതി വകുപ്പ്, ജില്ലാ ഭരണകൂടം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യവകുപ്പ്, പോലീസ്, വനം വകുപ്പ്, ഗതാഗത വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുദർശനം. വയോജന ഭിന്നശേഷി സൗഹൃദ ശബരിമല എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആശ്വാസപൂർണമായി ശബരിമല അയ്യപ്പ ദർശനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റ് വകുപ്പുകളുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സുദർശനം എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പിൻ്റെ ജില്ലാതല ഓഫീസർമാർ, ദേവസ്വം ബോർഡ്, പോലീസ് വകുപ്പ് തുടങ്ങിയിട്ടുള്ള നിരവധി വകുപ്പുകളുടെ സഹായത്തോടുകൂടിയാണ് സുദർശനം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ നടത്തിപ്പിനുള്ള ചുമതല ജില്ലാ പ്രൊബേഷൻ ഓഫീസർക്ക് നൽകിയിരിക്കുകയാണ്. സുദർശനം പദ്ധതിയിലൂടെ വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക പരിശീലനം നൽകി വയോജനങ്ങളും ഭിന്നശേഷിക്കാരും തീർത്ഥാടകരായി എത്തുമ്പോൾ അവർക്കുള്ള സഹായ സഹകരണങ്ങൾ നൽകുക എന്നതാണ് സുദർശനം പദ്ധതിയിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. വലിയ ആശ്വാസമാണ് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഇതുവഴി ഉണ്ടാകുന്നത്. മല കയറുന്ന സമയത്ത് വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ വോളണ്ടിയർമാർ അവരെ സഹായിക്കുന്നു. ശബരിമല യാത്രക്കിടയിൽ എമർജൻസി മെഡിക്കൽ സൗകര്യങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വോളണ്ടിയർമാർ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും മെഡിക്കൽ സർവീസുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. നടന്ന് മലകയറാൻ തീരെ വയ്യാത്ത ഭിന്നശേഷിക്കാരും വയോജനങ്ങളും അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ വളരെ ചെറിയ നിരക്കിൽ ട്രോളി സൗകര്യം ഏർപ്പെടുത്തുക, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുമ്പോൾ അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിക്കാൻ സന്നദ്ധമാവുക. ശബരിമലയിൽ 18-ാം പടി കയറുന്ന സമയത്ത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പ്രത്യേകമായിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. സ്വാമി അയ്യപ്പൻ റോഡിലും ചന്ദാനന്ദൻ റോഡിലും ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെയാണ് സുദർശന പരിപാടിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നത്. വയോജനങ്ങളുടെ ക്ഷേമം സംബന്ധിച്ചിട്ടുള്ള നിയമസഭാ സമിതി അവർ അന്വേഷിച്ച് നൽകിയൊരു ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സുമനസ്സുകളുടെ സഹായത്തോടുകൂടി ഈ പദ്ധതി വളരെ വിപുലമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് കരുതുന്നു. സാമൂഹ്യനീതി വകുപ്പ് ഇത്തവണ സുദർശനം പദ്ധതിക്കായി 500,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു പദ്ധതിയായി സുദർശനം നടപ്പിലാക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവരുടെ ഭാഷയിൽ അറിവുള്ള വളണ്ടിയർമാരെ കൂടി തയ്യാറാക്കിക്കൊണ്ടാണ് സുദർശനം പദ്ധതി നടപ്പിലാക്കുന്നത്. വയോജന ഭിന്നശേഷി സൗഹൃദ ശബരിമല എന്ന ലക്ഷ്യത്തിന് വലിയ മുതൽക്കൂട്ടാണ് സുദർശനം പദ്ധതി നൽകുന്നത്. ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കേരള നിയമസഭാ സമിതി മുതിർന്നവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ള സമിതി, അതിൻ്റെ ചെയർമാൻ സി കെ നാണുവിൻ്റെ നേതൃത്വത്തിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഇവിടെ എത്തുന്ന ധാരാളം തീർത്ഥാടകർ പ്രായം കൂടുതലുള്ളവരാണ്. അതിൽ ഡോളി വാടകയ്ക്കെടുക്കാൻ സൗകര്യമുള്ളവർ ഡോളി എടുക്കും, അല്ലാത്തവർ വളരെ പ്രയാസപ്പെട്ടാണ് മല കയറുന്നത്. അവരുടെ മുമ്പിലാണ് വലിയൊരു, ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് കുറഞ്ഞ ചിലവിൽ ഡോളി നൽകൽ ഉൾപ്പെടെ ആരോഗ്യകാര്യത്തിൽ, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ, ക്യൂവിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും വളരെ സുപ്രധാനപ്പെട്ട തീരുമാനമാണ്
ഇവിടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് കേരള ഗവൺമെൻറ് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. 1200 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ശബരിമലയിൽ ഇന്ത്യയിലെ തീർത്ഥാടക കേന്ദ്രങ്ങളിൽ ആദ്യമായി ശബരിമലയിൽ ഇത് നടപ്പാക്കുകയാണ്. എല്ലാ ആശംസകളും. ഏകദേശം 4 കിലോമീറ്ററോളം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ട്രക്കിംഗ് പാത്തിലൂടെ പോയാൽ മാത്രമാണ് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ എത്താൻ കഴിയുകയുള്ളൂ. ഇത് തന്നെ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ട്രക്ക് റൂട്ടാണ്. ഈ റൂട്ടിൽ നമ്മളൊരു 18 ലൊക്കേഷനിലായിട്ട് ട്രഡീഷണൽ ട്രക്ക് റൂട്ടുണ്ട്, അതല്ലാതെ ഒരു ട്രാക്ടർ റൂട്ടുണ്ട്. ഈ രണ്ടിലും കൂടി 18 ലൊക്കേഷൻസിൽ വോളണ്ടിയേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് സുദർശനത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. ഈ വോളണ്ടിയേഴ്സ് വഴി ഈ വരുന്ന എല്ലാ ആളുകൾക്കും അവരെ ഏറ്റവും സുഗമമായ ഒരു ട്രക്കിംഗ് എൻഷർ ചെയ്യിക്കുക, അവർക്ക് റെസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക, കുടിവെള്ളം വേണമെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ക്യൂ സംവിധാനം എത്രയും പെട്ടെന്ന് അവർക്ക് പ്രായമായവർക്ക് മുന്തിയ പരിഗണന കൊടുത്ത് ക്യൂ സംവിധാനത്തിൽ കടത്തിവിടുക തുടങ്ങിയ ഒട്ടേറെ ലക്ഷ്യങ്ങളാണ് ഈ വോളണ്ടിയേഴ്സിനെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 22 വോളണ്ടിയേഴ്സ് അറ്റ് എ ടൈം പമ്പ മുതൽ സന്നിധാനം വരെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു സീനിയർ സിറ്റിസണിന് ഒരു പ്രായമുണ്ട് ഉള്ള ഒരു ആൾക്ക് ഒരു സഹായം വേണമെങ്കിൽ ഈ വോളണ്ടിയേഴ്സ് വോളണ്ടറി ആയിട്ട് പോയി അവരോട് ബന്ധപ്പെട്ട് അവരെ മുകളിൽ വരെ ഒരു ഹാൻഡ് ഹോൾഡിങ് ചെയ്ത് അവരെ കൊണ്ടുപോയി വിടും. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ നമ്മുടെ സീനിയർ സിറ്റിസൻസോടും ഒപ്പം എപ്പോഴും ഉണ്ടെന്ന ഒരു കാണിക്കുന്നത് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഹെൽപ്പ് ഡെസ്കുകളും പ്രത്യേകിച്ച് ബോർഡുകളും അതുപോലെ ഒവ്വൊരു പമ്പ മുതൽ സന്നിധാനം വരെ ഒവ്വൊരു സ്ഥലത്തിലും നമ്മുടെ വോളണ്ടിയേഴ്സ് ഈ വോളണ്ടിയേഴ്സ് വരുന്നത് അയ്യപ്പ സേവാസംഘം അതുപോലെ പത്തനംതിട്ട പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ നിന്നും അതുപോലെ കോളേജ് NSS കുട്ടികളുമാണ് ഇവിടെ ഉള്ളത്. മോർ ദൻ 100 വോളണ്ടിയേഴ്സ് ഈ സീസൺ കാലം മൊത്തം ഇവിടെ ഉണ്ടാവും. ഒവ്വൊരു സീനിയർ സിറ്റിസണിനും ഒരു ഫാമിലി പോലെ ഒരു ഫ്രണ്ട് പോലെ കൂടെ ഉണ്ടായി അവർക്ക് ദർശനം വരെ ഒരു സുഖമായ ഒരു ദർശനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. താങ്ക് യു. എവറി ഇയർ അപ് ടു 10 മില്യൺ പിൽഗ്രിംസ് ആർ കമ്മിങ് ടു ശബരിമല. A majority of them are aged above 40 years. So we have elderlies and also disabled coming to Sabarimala every year. This year, the district administration had decided to introduce something called Sudarshan. This program is aimed to make the visit of elderly and disabled pilgrims more convenient. In this program, we are providing special shelters for the pilgrims. On the way, we have sitting areas earmarked for the elderly and disabled pilgrims. The facilities like dolly and other facilities have been subsidized for these pilgrims. On part of the police, we have sensitized our police force to find out the needy and help them as much as possible in their movement and in their darshan. Apart from this, we are taking all possible steps to make this Sabarimala more elderly and disabled friendly. Thank you. ഈ സുദർശനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കുറേയധികം കാര്യങ്ങൾ തീർത്ഥാടകർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ തീർത്ഥാടന പാതയിലെ ശബരിമല പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ള തീർത്ഥാടന പാതകളിൽ നമ്മൾ ഇവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നിയമസഭാ സമിതി പറയുന്ന അനുസരിച്ചിട്ട് ചന്ദ്രാനന്ദൻ റോഡിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി ചെയ്യുകയാണ്. ഒപ്പം തന്നെ കാനനപാതകളായ സത്രം വഴി ശബരിമലയ്ക്കുള്ള റൂട്ടിൽ, അതുപോലെ തന്നെ അഴുതക്കടവ് മുതൽ പമ്പ വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ അയ്യപ്പന്മാർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനോടൊപ്പം ഇങ്ങനെ മറ്റ് സഹായം വേണ്ടിയ ആൾക്കാർക്ക് അതിനനുസരിച്ച് വനംവകുപ്പിൻ്റെ റെക്കോർഡ് വകുപ്പിൻ്റെ കമ്മിറ്റികൾ മുഖേന സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പിന്നീട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആവശ്യമനുസരിച്ച് വേണ്ടിയ സ്ഥലവും സൗകര്യങ്ങളും താൽക്കാലികം ഒരുക്കാൻ വനം വകുപ്പ് എപ്പോഴും തയ്യാറാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എത്തുന്ന അയ്യപ്പന്മാരുടെ ആരോഗ്യ സേവനത്തിനായിട്ട് ആരോഗ്യവകുപ്പ് 4 കാർഡിയോളജി സെൻ്ററുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പമ്പ, നീലിമല, അപ്പാച്ചിമേട് സന്നിധാനം, ഈ 4 സ്ഥലങ്ങളിലും കാർഡിയോളജി സംബന്ധമായിട്ടുള്ള ഹൃദയാഘാതത്തിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും നിലവിൽ ലഭ്യമാണ്. എന്നിരുന്നാലും കുറേ
മരണം വീണ്ടും വരുന്നതുകൊണ്ടും ഹൃദയാഘാതത്തിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ടും നമ്മൾ ഈ ഓരോ ആശുപത്രികളുടെ ഇടയിൽ സെലക്റ്റഡ് പോയിൻറ്സിലായിട്ട് ചേർന്നിട്ട് 15 എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുവഴി തന്നെ നമുക്ക് മൊത്തത്തിലുള്ള മരണനിരക്ക് വളരെയധികം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2017-18 ഒരു 24 മരണം എന്നുള്ള അതിലേക്ക് നമുക്ക് 2016-17 36 നിന്നും 2017-18 24 എന്ന ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ വർഷം 193 എമർജൻസീസാണ് നമ്മൾ ഇതുവരെ ഈ എമർജൻസി മെഡിക്കൽ കെയർ സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സേവ് ചെയ്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും 9 മരണങ്ങൾ ഈ വർഷം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് കുറേ നമ്മുടെ ഭാഗത്തുനിന്ന് ആശുപത്രികളുടെ വ്യൂ പോയിൻ്റിൽ അല്ലാതെയുള്ള കുറേ പോയിൻ്റുകളുണ്ട്. ആ പോയിൻ്റുകളിൽ ഈ ഇപ്പോൾ സുദർശനം എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഓൾ ഇന്ത്യസിനെ നമ്മൾ നിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലാങ്ക് പോയിൻ്റ്സ് കൂടെ ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പിലെ ഈ എമർജൻസി മെഡിക്കൽ സെൻറ്റേഴ്സിനെയും മറ്റ് അയ്യപ്പന്മാർക്കും അതുപോലെ തന്നെ വയോജനങ്ങൾക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒരു ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുവഴി നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നുള്ളത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ശബരിമലയിൽ എത്തിച്ചേരുന്ന വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തി ശബരിമലയെ ഒരു വയോജന ഭിന്നശേഷി സൗഹൃദ തീർത്ഥാടന കേന്ദ്രമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സാമൂഹ്യനീതി വകുപ്പ് പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുദർശനം പദ്ധതി. സുദർശനം പദ്ധതി 2019-20 വർഷം മണ്ഡല മകരവിളക്ക് കാലത്ത് 40 ദിവസക്കാലം ഈ പദ്ധതി പ്രവർത്തനം നടത്തുകയുണ്ടായി. ഈ പദ്ധതിയിലൂടെ ശബരിമലയിൽ എത്തിച്ചേരുന്ന വയോജനങ്ങളായിട്ടുള്ളവരും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകമായിട്ടുള്ള വിശ്രമ കേന്ദ്രം നമ്മൾ ഒരുക്കി മല കയറുന്നതിന് പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും മല കയറുന്നതിന് വേണ്ടി 175 സന്നദ്ധ പ്രവർത്തകരെ വിവിധ ബാച്ചുകളിലായി 24 അവരുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. അതുകൂടാതെ മല കയറാൻ പ്രയാസം അനുഭവിക്കുന്ന തീരെ അവശരായിട്ടുള്ളതും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായ വയോജനങ്ങളെയും ഭിന്നശേഷിക്കാർക്കും ഡോളി സർവീസ് സബ്സിഡി നിരക്കിൽ നമ്മൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 36 തീർത്ഥാടകർക്ക് ഇത്തരത്തിൽ സബ്സിഡി നിരക്കിൽ ഡോളി സർവീസ് നമ്മൾ നൽകുകയുണ്ടായി. ഈ ഒരു തീർത്ഥാടന കാലത്ത് 17,064 തീർത്ഥാടകർക്ക് സുദർശനം പദ്ധതിയിലൂടെ വിവിധ സേവനങ്ങൾ നൽകി. എല്ലാ തലങ്ങളിലും വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള നയത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പദ്ധതി വളരെ ആശ്വാസകരമായിരുന്നു. ഇത്തരത്തിൽ കാണാതെ പോകുന്ന പ്രായമായവരെയും കുട്ടികളെ ഉൾപ്പെടെ കണ്ടെത്തുന്നതിനും സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള യുവാക്കൾ സഹായിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നട്ടെല്ലായി തന്നെ പ്രവർത്തിച്ചത് നാഷണൽ സർവീസ് സ്കീമിലെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള യുവാക്കളായിരുന്നു. അവർ ഈ മണ്ഡലകാല മകരവിളക്ക് കാലഘട്ടത്തിൽ മുഴുവൻ സമയവും ഇവരുടെ പ്രവർത്തനം നമുക്ക് ലഭ്യമായിരുന്നു. കൂടാതെ ആരോഗ്യവകുപ്പിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ തന്നെ വലിയൊരു സഹകരണം ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണ ഈ പദ്ധതിക്ക് ലഭ്യമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ ഈ പദ്ധതി നിർവഹണം നമുക്ക് സാധ്യമാക്കുവാൻ കഴിഞ്ഞത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് അവരുടെ ഭാഷയിൽ അറിവുള്ള വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന സുദർശനം പദ്ധതി വഴി വയോജന ഭിന്നശേഷി സൗഹൃദ ശബരിമല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.